അസ്സലാമു അലൈക്കും. അയ്യോ തുല്ല, കുല്ലുക്കും ബിൽ ഖൈർ. അൽഹംദുലില്ലാ, നഹ്നു കുല്ലുനാ ബിൽ ഖൈർ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റിൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്തായിരുന്നു? റിഫാഖു സു അഹ്സൻസ്, ദുഷിച്ച കൂട്ടുകെട്ട്. ആ റിഫാഖു സൂയിലെ ആദ്യത്തെ പാഠമാണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത്, മസ്റഹി അല്ലേ. എന്തായിരുന്നു റിഫാഖു സൂയിലെ പ്രധാന ചർച്ച? റിഫാഖു സൂയിന് എന്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഞാൻ അതാ അതദ്ഖീൻ, ആ പുകവലിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്ത് നമ്മൾ പുകവലിയുടെ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞു. ആ ദഹൽന ഇല മസ്റഹിയ, നമ്മൾ നാടകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ആരൊക്കെയായിരുന്നു? ആ ആമിർ, സുമ, ആ തോമസ്, ആ ജോർജ്, കുമാർ, അബു സാലിഹ്, സുമ, ആ നാസിർ, ആ രാജു അല്ലേ. സുബോ ഷഹ്സിയാസ്, ഇങ്ങനെ ഏഴ് കഥാപാത്രങ്ങളും അവരുടെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കി. സാറിന് അയച്ചു കൊടുത്തോ? ഓക്കെ, ആ ഗുഡ് കിട്ടിയോ? ആ ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടോ, നല്ല കുട്ടികളാണ്. ഇനി ഈ റോള് നമ്മളിനി ആ ആക്ട് ചെയ്യണം, അവതരിപ്പിക്കണം. അതിനാദ്യം അവ്വലൻ കൈഫാനു സൗവിറു അത്തസ്വീർ, കൈഫ നുമസ്സിലു അൽ മസ്റഹിയ. ആ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? അരങ്ങം ഒരുക്കണം അല്ലേ, പശ്ചാത്തലം ഒരുക്കണം. എൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. ആ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് ഒന്ന് നോക്കിക്കേ, എത്രയാ? 28-ാമത്തെ പേജ് ഒന്ന് നോക്കിക്കേ. ആ 28-ാമത്തെ പേജിൽ നമ്മൾ എന്താ കാണുന്നത്? ആ അതിൻ്റെ ആദ്യ രൂപം കാണുന്നുണ്ട് അല്ലേ, ആദ്യ രൂപം കാണുന്നുണ്ട്. എന്താണതിൻ്റെ ആ ഫസ്റ്റിലെ ആ പിന്നെ ആ ബ്രാക്കറ്റിൽ കൊടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കി. അല്ലോ ഹത്തുൽ ഊല, ഫസ്റ്റ് സീനിലെ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിച്ചേ, വായിച്ചോളൂ. ആ നാം ഇർത്തഫിഉ സിത്താർ ഗുർഫത്തു സക്കൻ ഫിഹ താവില വ കുർസി വഅല താവില കുത്തുബ് വ ദഫാതിർ അല്ലേ. ഇർത്തഫിഉ സിത്താർ, ആ കർട്ടൻ ഇങ്ങനെ ഉയരുമ്പോൾ കാണികൾക്ക് ആദ്യമായി കാണുന്ന പശ്ചാത്തലത്തിൽ എന്തെല്ലാം കാണുന്നു, സ്റ്റേജിൽ എന്തൊക്കെയാ ഉള്ളത്, ആ എങ്ങനെയാണ് അവിടെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത്. ഗുർഫത്തു സക്കൻ, അതാ ഗുർഫത്തു സക്കൻ, ആ ഒരു സ്വീകരണ മുറി അല്ലേ. ഒരു വേണമെങ്കിൽ ആളുകൾ വന്നിരിക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ സജ്ജീകരിക്കുന്ന ഒരു ഓഫീസ് റൂം ഒക്കെ ഉണ്ടാവുമല്ലോ, സിറ്റൗട്ടിനോട് ചേർന്ന്. ആ അങ്ങനത്തെ ഒരു ഒരു റൂം. മദ നറാ ഫീ തിൽക്കൽ ഗുർഫ, ആ ഫിഹ മദ താവില മദ, ആ ടേബിൾ അല്ലേ. സുമ്മ കുർസി നമുക്കൊക്കെ അറിയാം അല്ലേ, ആ ചെയർ. അപ്പോൾ ഒരു ടേബിളുണ്ട്, ഒരു കസേരയുണ്ട്. സുമ്മ ആ അലത്താവിലത്തി മാത, നിങ്ങളുടെയൊക്കെ വീട്ടിലും ആ ഇങ്ങനെ ഒരു മേശയൊക്കെ ഉണ്ടെങ്കിൽ ആ മേശം എന്ത് ഉണ്ടാവും? സ്വാഭാവികമായിട്ട്
നമ്മൾ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? കുത്തുബുവദ്ദഫാതിർ അങ്ങനെയുള്ളോ, കുറേ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, കുറേ നോട്ട്സ് ഉണ്ടാവും. ആ അടുക്കും ചിട്ടിയും ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ ആ ബാഗും പേനയും പെൻസിലും ബോക്സും എല്ലാം വിവിധമായിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒന്നും ആവില്ലല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ അടുക്കി ഒതുക്കി പ്രത്യേകമായ സ്പേസ് വെച്ചിട്ടുണ്ടാവും അല്ലേ. ആമിറിൻ്റെ വീട്ടിലും ടേബിളിന്മേ ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ആദ്യ കഥാപാത്രത്തിൻ്റെ പേരാണ് ആമിർ കേട്ടോ, അത് മനസ്സിലാക്കണം. അവൻ്റെ വീട്ടിലെ റൂമാണ് നമ്മൾ കാണുന്നത്. ആ റൂമിലെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണുള്ളത് ഒന്ന് 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 കണ്ണടച്ചൊന്നും ഒന്ന് പിടിച്ചു നോക്കിക്കേ, എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ചിത്രീകരിച്ചോ ആ റൂം സജ്ജീകരിച്ചോ? ആ ഉർഫത്തു സെക്കൻ അല്ലേ, ഒരു റൂം. ആ റൂമിനകത്ത് ഒരു ടേബിള്, ഒരു കുർസി, ആ ടേബിളിൻ്റെ മുകളിൽ കുത്തുബ് കുറേ പുസ്തകങ്ങൾ, പിന്നെ കുറേ ദഫാതിറും. ആ ഇനി ആരെങ്കിലും ഉണ്ടോ ആ റൂമിൽ? മൻ ഫീഹ? നാം മൻ? ആമിർ. ആമിർ ആ റൂമിലുണ്ട്. ആ ഇവിടെ നമ്മുടെ നാടകം തുടങ്ങുകയാണ്. ആമിർ എങ്ങനെയാണ്? ഓഹ് മസ്രൂർ ജിദ്ദൻ. ആമിർ മസ്രൂർ? ആ കൈഫ ഹുവ ഇന്നഹു യജ്ലിസു അലൽ കുർസി വയുദാക്കിറു ദുറൂസ് ഫിൽ ഗുർഫ വഹുവ ഖലിഖ് വഹുവ ഖലിഖ് യശ്ഉറു ലിമ അന്നഹു ഖലിഖ് യശ്ഉറു ബിൽ അലമി ഫീ റഅ്സിഹി യശ്ഉറു അലമൻ ഫീ റഅ്സിഹി യശ്ഉറു അലമൻ ഫീ റഅ്സിഹി മാദാ യഫ്അലു ആമിർ അയ്ന ആമിർ ആമിർ ഫീ ഗുർഫത്തി സക്കൻ ഫിൽ കുർസി അമാമത്താവില അമാമഹു മാദാ അമാമഹു ആ അൽ കുത്തുബ് വദ്ദഫാതിർ വഖദ് ഫതഹ കിതാബ് ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ടുണ്ട് വഹുവ യുദാക്കിറു ദുറൂസ് നിങ്ങൾ വായിക്കാനിരിക്കാറുണ്ടല്ലോ അല്ലേ ആ ഇപ്പോൾ ഓരോ ഇവാലുവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ ഓരോ യൂണിറ്റ് ഇങ്ങനെ തീരുമ്പോൾ അപ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക എന്നാൽ ടീച്ചേഴ്സ് തന്നെ അയച്ചു കൊടുക്കും മാർക്ക് അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ നോട്ട്സൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട് ആ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വർക്കിലാണ് ആമിർ ഇപ്പോൾ ഉള്ളത് ഓഹോ യുദാക്കിറു ദുറൂസ് പാടങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈഫ ഹുവ ഇന്നഹു ഖലിഖ് അതാ ഖലിഖ് ആ ആളാകെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അസ്വസ്ഥനാണ് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല അസ്വസ്ഥനാണ് ലിമ എന്താ അസ്വസ്ഥത കളിക്കാൻ പോകാത്തതിലുള്ള അസ്വസ്ഥതയാണോ ഇല്ല ഇന്ന കുറിച്ചൊരു നശീത്ത് പഠിക്കാൻ ഉത്സാഹമുള്ള നല്ല തൻ്റെ ഇടമുള്ള കുട്ടിയാണ് ബട്ട് യശ്ഉറു അലമൻ ഫീ റഅ്സി ഇപ്പോൾ എനിക്കുള്ള അസ്വസ്ഥ എന്താ യശ്ഉറു അലമൻ ഫീ റഅ്സി അങ്ങനെയാണ് ചില കുട്ടികൾക്ക് കുറച്ച് നേരം വായിക്കുമ്പോഴേക്ക് അതില്ലെങ്കിലും തോന്നും കേട്ടോ ചില കുട്ടികൾക്ക് ഇല്ലെങ്കിലും തോന്നും വയറുവേദന ഉണ്ട് തലവേദന ഉണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ കടക്കും ആമിറിന് എന്തോ അപ്പോൾ ഒരു തലവേദന വന്നിട്ടുണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത ഇങ്ങനെ തോന്നിട്ട് അസ്വസ്ഥത തോന്നിക്കൊണ്ട് അവൻ പറയുന്നൊരു ഡയലോഗുണ്ട് ഒന്ന് വായിച്ചേ ആ ഡയലോഗ് ഒന്ന് വായിച്ചേ ആ ഇതാ സ്ക്രീനിലുണ്ട് നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റിലുണ്ട് ആ ഒന്ന് വായിച്ച് നോക്കിയേ ടെക്സ്റ്റ് എടുത്തിട്ടില്ലേ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ ഒരു പെൻസിൽ കൂടി കയ്യിൽ വേണേ ആ എന്നിട്ട് നമുക്ക് അറിയാത്ത പദങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അതിങ്ങനെ ആ അടിവരെ കൊടുത്തിട്ട് അറിയാത്ത പദങ്ങളിൽ നിന്ന് പ്രത്യേകം നമ്മൾ ഇമ്പോർട്ടൻ്റ് ചെയ്യണം നമുക്ക് അവരൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഓക്കെ ഒന്ന് വായിച്ചേ ആ മോനൊന്ന് വായിച്ചേ അത് ആ കുറച്ച് ഉറക്കം വായിച്ചോ ഓ അഹ് അഹ് ആണോ അഹ് അഹ് അല്ലല്ലോ അത് മോളെങ്ങനെയാ വായിച്ചത് ആ അത് കുറച്ച് നീട്ടാ അതെ കുറച്ച് നീളാനുണ്ട് അലിഫിൻ്റെ മുകളിൽ ഒരു ദീർഘമുണ്ട് മദ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എങ്ങനെയാ വായിക്കുക ആഹ് ആഹ് ആ റി ഉലിമുനി ഞാൻ ഇത് വായന
ആഹ് ആഹ് റിസി ഊലിമുനി ഖദൻ അലയ ഇംതിഹാൻ മാദാ സ അഫ്അലു കൈഫ ഉദാക്കിറു ദുറൂസി ലൗ വജദ്തു ശായ ആഹ്. ഇത് വായന വായിക്കുകയാണോ ആമിർ ചെയ്തത്? ആമിർ ബുക്കിൽ നോക്കി വായിച്ചിരിക്കുകയാണോ? അത് ഈ പറഞ്ഞ വാചകം ആമിർ ബുക്കിൽ നോക്കി വായിച്ചിരിക്കുകയാണോ? അല്ല. ഇന്നഹു യുദാക്കിർ ദുറൂസ്, പുസ്തകം വായിക്കുന്നുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ അവന് ആ കലിക്കാണ്, തലവേദന വന്നിട്ടുണ്ട്. ആ തലവേദനയെക്കുറിച്ച് ആമിർ പറയുകയാണ്, അല്ല പുസ്തകത്തിൽ വായിക്കുകയല്ല അവൻ. അപ്പം ആമിറിൻ്റെ ഡയലോഗാണ്. ആ നിങ്ങളൊന്ന് പറഞ്ഞേ. ആ എങ്ങനെയാ പറയുക? ആമിർ തലവേദന, നിങ്ങൾക്ക് തലവേദന എടുക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് പറയാൽ? ആഹ് ആഹ് എനിക്ക് തലവേദന ഉണ്ട് എന്ന് പറയും. എങ്ങനെയാ പറയുക? പറഞ്ഞോളൂ, ആ ആരും കേൾക്കൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, ആര് കേട്ടാലും പ്രശ്നമല്ല, നിങ്ങൾ സ്ഥിരം പറയുന്നത് തന്നെയല്ലേ. ആ അപ്പോഴല്ലേ ഒരു തലവേദനക്കാരനായത്? അതാണ് നാടകം. നടിച്ചുകൊണ്ട് പറയണം. ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് വായിച്ചേ, അത് നിങ്ങളൊന്ന് വായിച്ചേ. അതുപോലെ വായിച്ച പോലെ ആഹ് ആഹ് പറഞ്ഞ് വായിക്കുക. അത് അങ്ങനെയാണ് വായിക്കണ്ട, അങ്ങനെയാണ് വായിക്കണ്ട. അത് അഭിനയിക്കും. നഹ്നു നുസവ്വിറു, നഹ്നു നുമസ്സിലു, ഇന്നന ആമിർ, നമ്മളാണ് ഇപ്പോൾ ആമിർ. നഹ്നു നജ്ലിസു അലൽ കുർസി, നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കുകയല്ലേ, അവിടെ ഇരിക്കുകയാണല്ലോ നിങ്ങൾ. അതാ അതാ ഇരിക്കുന്ന ആ ഇരിപ്പിൽ നിങ്ങളുടെ മുമ്പിൽ ബുക്കുണ്ട്. ആമിറിന് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വായിക്കി. ആ ചോദിച്ചോട്ടെ, അവരും ചോദിച്ചോട്ടെ. നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചത്. ആ ആമുനി ഖദൻ അലയൽ ഇംതിഹാൻ, ഖദൻ ഖദൻ അലയൽ ഇംതിഹാൻ മാദാ സഫ്അൽ കൈഫ ഉദാക്കിർ ദുറൂസി. ലോ വജത്തു ശായ്, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുണ്ടല്ലോ. ആ അതിൻ്റെ ആശയത്തോട് കൂടി നിങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ, ആ ആ റസ് റസ് നിങ്ങൾക്കറിയാം. റസ് യുലിമുനി, യുലിമു അലം, അതാ അലം, ആ പെയിൻ, വേദന, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഖദൻ അലയൽ ഇംതിഹാൻ, ഖദൻ ഖദൻ ടുമോറോ, ആ തൊട്ടടുത്ത ദിവസം. അലയ ഇംതിഹാൻ, മത ഇംതിഹാൻ, എക്സാമിനേഷൻ. ഖദൻ അലയ ഇംതിഹാൻ, നാളെ പരീക്ഷയൻ. കൈഫ ഉദാക്കിർ ദുറൂസി മാദാ സഫ്അൽ. അപ്പോൾ ആമിറിന് ടെൻഷനുണ്ടല്ലേ, തലവേദന കാരണം പുസ്തകം വായിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ഉണ്ടാവും, കുട്ടികൾക്കുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങൾക്കും ഉണ്ടാവും ആ ടെൻഷൻ. ആ മാദാ സഫ്അൽ, മാദാ സഫ്അൽ, വാട്ട് ഐ വിൽ ഡു, എന്താ ഞാൻ ചെയ്യുക? കൈഫ ഉദാക്കിർ ദുറൂസി, എങ്ങനെയാ ഞാൻ പാഠം വായിക്കുക? അവസാനം ഒരു പ്ലേ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് അവൻ തന്നെ നോക്കുന്നുണ്ട്. വജതുഷായ് യഹ്റുജുലൽ മഖ്ഹ, കഥാപാത്രങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നഹ്നു ദറസ്ന, നഹ്നു തഅറഫ്ന ശഖ്സിയതൻ മൻ മുഅല്ലിമു മുഅല്ലിമുൽ ഖഹ്വ അല്ലേ, ആ ഒരു ടീ മേക്കറെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. മസ്മുഹു മസ്മുഹു ആ കുമാർ, അഹ്സൻത് അഹ്സൻത്, നിങ്ങൾക്ക് ആ ഓർമ്മയുണ്ട്, ആ ഒന്ന് മറക്കരുത് കേട്ടോ. ആ കുമാറിൻ്റെ ചായക്കടയിലേക്ക് പതുക്കെ ആമിർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യഖ്ഫുലു സിത്താർ, ആദ്യരംഗം അതോടുകൂടി തീരുന്നു. അപ്പം അയിന തെജിരി
അല്ലോഹത്തുൽ ഊല അയിനാ ഫി ബൈത്തി ആമിർ ഫി ഗുർഫത്തി സക്കൻ അമാമ ത്വാബിലത്തിൻ അലൈഹാ കുതുബ് വ ദഫാതിർ. ഈ രംഗത്താണ് ആദ്യം നാടകം നടക്കുന്നത്. ഓക്കെ, സുമ്മ ഇല അയ്ന ദഹബ ആമിർ, ഇല അയ്ന ദഹബ, ഇല മഖഹ കുമാർ, ഇല മഖഹ കുമാർ. കണ്ടോ നിങ്ങൾ ആമിർ എങ്ങോട്ടാ എത്തിയത്? ആ അവിടെ കണ്ടോ കുമാറിൻ്റെ കട, എല്ലാവിധ അലങ്കാര തോരണങ്ങളോടുകൂടി. നിങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കടകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ. ആ അപ്പോൾ ആ ഒരു കടയിലേക്ക് വഹുവ എം സി ആമിർ ഇല ഹാദൽ മഖ ലിമ ലിശുർബി ആ ഷായ്. ഓക്കെ, ഇനി നോക്കൂ എന്താണ് ആമിർ ആദ്യം തന്നെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുന്നത്. ഞാൻ ഉരീദു കൂബമിന ഷായ് മിൻ ഫളിക്, പ്ലീസ് ഉരീദു കൂബമിന ഷായ്, ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു കപ്പ് ചായ വേണം. ആ സ്വാഭാവികമായിട്ടും അതിനാര് മറുപടി പറയും? കുമാരേട്ടൻ മറുപടി പറയല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്, ചായക്കട നടത്തുന്നവർക്ക് ഒരാൾ വന്നിട്ട് ഒരു ചായ കുടിച്ചാൽ അത്ര തന്നെ അല്ലേ അവർക്ക്, അത് അതിനാണ് അവരവിടെ ഇരിക്കുന്നത്. ഓക്കെ, എന്ത് കുമാരേട്ടൻ എന്തു പറഞ്ഞു? തഫല്ലൽ തഫല്ലൽ സ്തരിഹ് തഫല്ലൽ സ്തരിഹ്. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ കയറി വന്നാൽ അങ്ങനെയാണല്ലേ, വീട്ടിലേക്ക് ഇനി അതിഥികളൊക്കെ കയറി വന്നാലും തഫല്ലൽ സ്തരിഹ് വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ സൽക്കരിക്കും. ഓക്കെ, യസ്തരിഹു ആമിർ അല അഹദിൽ കുർസി, അവിടെ ആ രംഗത്ത് നമുക്ക് കാണാം. യസ്തരിഹു ആമിർ അല അഹദിൽ കുർസി, ആമിർ എന്ത് ചെയ്യുന്നു? ഒരു കസേരയിൽ ഇരിക്കുന്നു. കൈഫ കൈഫ യജ്ലിസു, ആ മാസിഹൻ റഅ്സഹു മാസിഹൻ റഅ്സഹു വഹുവ യജ്ലിസു വയംസഹു വജ്ഹഹു വയംസഹു റഅ്സഹു, തല ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാ സബബ്? ആ ഇന്നഹു യശ്ഉറു ബി അലമി റഅ്സ്, ആ തല ഇങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്, അതാണ് തല തടവുന്നത്. ഇത് കാണുന്നു മൻ? തോമസ്. ഫയജ്ലിസു തോമസ് ബി ജിവാരിഹി, തോമസും അവൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. ലോഹിതസാനിയ കണ്ടോ നിങ്ങൾ? എന്താ തോമസ് ചോദിക്കുന്നത്? ലോഹിതസാനിയയിൽ മഖഹ കുമാർ അയ്തുക ഗുനാമിൻ ഖാബിലെ ചായക്കട കാണാം ആണോ? എന്തൊക്കെ അവിടെ കാണുന്നത് അല്ലല്ല, തോമസ് സ്വാഭാവികമായിട്ട് ചോദിച്ചതല്ലേ, നിങ്ങൾ ചായക്കടയിലേക്ക് ചൊല്ലുന്നു, നിങ്ങൾക്ക് പരിചയമല്ല, പരിചയമില്ലാത്ത ഒരാളാണ് അവിടെ ഇങ്ങനെ ഒരു സംഘം. സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ച് ഒരു ടീം അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിക്കൂ ആ ചീട്ട് കളി കേട്ടോ, തോമസ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് യസ്ലു ആമിർ എന്ന് പറഞ്ഞു, ചായക്കടയിലേക്ക് എത്തുന്നത്. മാതാപിതാക്കളെ സഹായിച്ചും അങ്ങനെയൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടാറാണ് ഉള്ളത്. ആമിർ എൻ്റെ പേര് ആമിറാണ്, അദ്റുസ്ഫിൽ മദ്രസ, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മദ്രസ സാനവിയ, നിങ്ങളെപ്പോലെ തന്നെ മദ്രസ സാനവിയ. ആമിർ ആളെ ഒന്നുകൂടി സ്മാർട്ടാണ്, അവൻ തുടർന്ന് ചോദിക്കുകയാണ്, മസ്മുക്ക അന്ത അമലുക്ക അന്ത മസ്മുക്ക്, നിന്റെ പേരെന്താ? അമ്മ അമലുക്ക അന്ത, ഈ താങ്കളുടെ വർക്ക് എന്താ, താങ്കൾ എന്താ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്തേ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സ്മുക്ക അമലുക്ക നിൻ്റെ ജോലി, ആ കായ ഒന്നുകൂടി ആ തീർക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ത അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ അമലുക്ക അന്ത, നിങ്ങളുടെ ജോലി എന്താണ്? അപ്പോൾ തോമസ് എന്ത് പറഞ്ഞു? അനൽ മുഹന്ദിസ് തോമസ്, അനൽ മുഹന്ദിസ് തോമസ്, അനൽ മുഹന്ദിസ് തോമസ്, ഞാൻ ആ തോമസ് സാറാണ്, എൻജിനീയർ തോമസാണ്.
തോമസ് എൻജിനീയറാണ്. തഖറജ്തു മിൻ കുല്ലിയത്തിൽ ഹന്ദസ, അതാ ഹന്ദസ, ഹന്ദസ എൻജിനീയറിങ് കുല്ലിയത്തിൻ ഹന്ദസ എൻജിനീയറിങ് കോളേജിൽ നിന്ന് ഞാൻ ബിരുദം നേടിയിട്ടുണ്ട്. കബില അഫിസനത്തിൽ മാലിയ, കഴിഞ്ഞ വർഷം തന്നെ എൻജിനീയറിങ് കോളേജ് എൻജിനീയറിങ്ങിൽ ബിരുദം നേടിയതാണ്. മല്ലദി ജാ അബിക്കീല ഹാദൽ മക്കാൻ, മോനന്തിപ്പി സമയത്ത് ഇവിടെ വന്നത്. മല്ലദി ജാ അബിക്ക്, എന്താ നിന്നെ കൊണ്ടുവന്നത് ഇല ഹാദൽ മക്കാൻ, ഈ സ്ഥലത്തേക്ക്? ഇവിടെ ഇപ്പം ഞങ്ങളൊക്കെ തന്നെയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത്. എന്തേ പിജിന്ന് ആമിർ അവൻ്റെ സത്യം പറഞ്ഞു. റസിയൂലിമിനി റദൻ അലിയൽ ഇംതിഹാൻ, എനിക്ക് വല്ലാത്ത തലവേദന, നാളെയാണെങ്കിൽ എക്സാമുമാണ്, അപ്പോൾ വായിച്ചിട്ട് മുറുകുന്നില്ല, അപ്പോൾ അതിന് ചായ കുടിച്ചാൽ അല്ലേ? അതൊക്കെ എൻ്റെ ബാക്കിയാണ് കേട്ടോ, നിങ്ങൾക്ക് അതൊക്കെ കൂട്ടിച്ചേർക്കാം. ഓക്കെ തോമസ്, ഇതാ എൻ്റെ പ്രശ്നം. ലക്ഷ്മി ദൈനി, ആ ഞാൻ നിനക്ക് കുറച്ച് സ്വീറ്റ്സ് തരട്ടെ. ഒഹിയ തുരിയ ഹുറസക്ക്, നിന്റെ തലക്ക് വളരെ സമാശ്വാസം ലഭിക്കുന്ന നാല് രണ്ട് സ്വീറ്റ്സ് തരാം. തുസായത് കാല ഫഹ്മി ദുറൂസി ഐവ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലവേദന മാറുന്നു മാത്രമല്ല, തുസായുക്ക അത് നിന്നെ സഹായിക്കും, നിനക്കതിൽ ആ സഹായം കൂടിയായിരിക്കും. എന്തിന്? അല ഫഹ്മി ദുറൂസി ഐവൻ, എൻ്റെ പാഠങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂടി ഒരു സഹായകമായിരിക്കും. ഓക്കെ ക്ലിയർ ആയില്ലേ ഇപ്പോൾ പരീക്ഷ? ആ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ മൻ യുഅതി അൽ ഹൽവയാത്ത്, മൻ തോമസ്, തോമസിന് നമ്മൾ നേരത്തെ പരിചയം ഉണ്ടല്ലോ അല്ലേ. ആ ലിമൻ യുഅതി, ലിമൻ ലി ആമിർ, എന്തിനാണ് കൊടുക്കുന്നത്? ലിമാദ ആ ദവാ അല്ലി അലമിർ റസ്, ആ അല്ലേ തലവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. മഴക്കൂൽ തന്നെ ഉറപ്പാണോ? ആ തോമസ് എന്തു പറയാ? ഫിയലൻ, ഉറപ്പല്ലാതെ തീർച്ചയായും, ഓഫ് കോഴ്സ്. സത്ത തഫവഖു അലാ സുമലായിക്, നിൻ്റെ കൂട്ടുകാരെ ഒക്കെ നിനക്ക് എന്തു ചെയ്യാം, ആ പരീക്ഷയിൽ മറികടക്കാൻ കഴിയും. അത്ര നല്ല മരുന്നാണ് ഞാൻ നൽകുന്നത്. ആമിർ, അഷ്കുറുകയാ സദീഖി, എ ലോട്ട് ഓഫ് താങ്ക്സ് ഫോർ യു, ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. ഞാൻ അൻസ ഹാദിഹിൻ ഖിദ്മ, ഈ സേവനം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്ര നല്ല മരുന്നാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. ആമിർ യത്തനാബലു അൽ ഹൽവയാത്ത്, ആ സ്വീറ്റ്സ് കൊടുക്കുകയാണ്. തോമസ് യഹ്തലി സുന്നല്ല ഇലേഹി, ആമിർ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമസ് യഹ്തലി സുന്നല്ല ഇലേഹി, തോമസ് അവൻ എന്ത് ചെയ്യാണ്? കിട്ടി കിട്ടി, ഈ നോട്ടെങ്ങനെ നോക്കുകയാണ്. ഓക്കെ തോമസ് ബിസൗത്തിൻ മുൻഹഫിൽ, ഒരു പതിഞ്ഞ സ്വരത്തോടു കൂടി തോമസ് എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേത്, എന്താ പറഞ്ഞത്? നഅം, ആ ലഖദ് വഖഅ ഫീ ശബകതി മിസ്കീൻ, കേൾക്കാൻ പാടില്ല ആര്? ആമിർ കേൾക്കാൻ പാടില്ല. ലഖദ് വഖഅ ഫീ ശബകതി മിസ്കീൻ, അങ്ങനെ ഒരു പാവം കൂടി ഫിശബക്കത്തി എൻ്റെ വലയിൽ, ലഖദ് വഖഅ അകപ്പെട്ട് കഴിഞ്ഞു. സാറഫരീസത്തി, അവൻ എൻ്റെ ഇരയായി കഴിഞ്ഞു, ഇനി അവൻ നിരന്തരം എന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, അവനിക്കിനി എന്നെ ഒഴിവാക്കാൻ കഴിയില്ല. തോമസ് അൻ നസ്സാർ, ഓർമ്മണ്ടല്ലോ അല്ലേ. ഓക്കെ ആ ഇതിങ്ങനെ കഴിച്ച് ആമിർ ഏകദേശം ഒരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ അസ്തഗ്ഫിറുക്, നേരം പോട്ടെ, ലഖദ് ഖറബൽ മൗഇദുൽ ഇംതിഹാൻ, ആമിറിന് ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ട്, ലഖദ് ഖറബ മൗഇദുൽ ഇംതിഹാൻ, പരീക്ഷൻ്റെ സമയം അതാ ഇപ്പോൾ അടുത്തിട്ടുണ്ട്, ഈ പോയിട്ടുണ്ട് എഴുതിയാൽ മതി എന്നൊക്കെയാണ് ആമിറിന് ഇപ്പോൾ തോന്നുന്നത്. ആ അപ്പോൾ തോമസ് പറയാ, റോഷ് പോയിക്കോ, കുഴപ്പമില്ല. ലാ തൻസനാഫിൽ മറാത്തിൽ ആത്തിയ, ലാ തൻസനാഫിൽ മറാത്തിൽ ആത്തിയ, നെക്സ്റ്റ് ചാൻസുകൾ വരുമ്പോൾ നമ്മൾ മറക്കണ്ട കേട്ടോ. ആ ഇനിയും തലവേദന വരും, അപ്പം അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉണ്ടാകും, ആ മറക്കരുത്. അങ്ങനെ ആമിർ യഖറുബു മിനൽ മസ്റഹ് വ തോമസ് യദ്ഹഖു മഅശല്ല, ആമിർ എന്ത് ചെയ്യാണ്? ആ സ്റ്റേജ് മേലിങ്ങനെ
ആമിർ പതുക്കെങ്കിൽ നടന്ന് നീങ്ങുന്നു. ഈ സമയത്ത് തോമസ് ഇളഹക്കു മഅശല്ല അവൻ്റെ ആ കൂട്ടുകാരോടൊപ്പം നിന്നിട്ട് ഇങ്ങനെ കയ്യടിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഓക്കെ, ലിമ ഇളഹക്കു തോമസ്, എന്തിനായിരിക്കും ഇപ്പൊ തോമസ് ചിരിച്ചിട്ടുണ്ടാവുക? ലഖദ് വഖഅ മിസ്കീനുൻ ആഫി ശബകതിഹി, അല്ലേ? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൈഡുകളിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പാഠഭാഗം മനസ്സിലായല്ലോ. ആ ഈ പാഠഭാഗം ഇതിൻ്റെ ബാക്കി ഇനി വളരെ ഭംഗിയായിട്ട് നമുക്കിത് ഇതിൻ്റെ പര്യവസാനം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇത് വളരെ തറവായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കിയിട്ട് ഇത് ഈ പിന്നെ പാഠത്തിൻ്റെ സൈഡിൽ എന്തുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അവിടെ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. ആ ആൻസറും നിങ്ങൾക്ക് പാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം പാഠം മനസ്സിലാക്കുക, അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സാറുമാരോട് ചോദിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് അതും വളരെ ഭംഗിയായി വൃത്തിയായിട്ട് ആൻസർ ചെയ്തിട്ട് അതും അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ലോഹയിൽ എന്താണ് കാണുന്നത്, ലോഹത്തു സാലിസ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുവരേക്കും ഇലല്ലിക്കാ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.